രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചതോടുകൂടി കംപ്ലീറ്റ് പ്രശ്നമാണ്. ഹാ, ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്നു, സജി ചെറിയാണ് ഫിഷറീസ് കൊടുത്തിരിക്കുന്നു, കെ രാധാകൃഷ്ണൻ ദേവസ്വം കൊടുത്തിരിക്കുന്നു. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിമർശകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഈ വിമർശകരല്ലല്ലോ മന്ത്രിമാരെ തീരുമാനിച്ചത്. ഈ വിമർശകരല്ലല്ലോ ആരൊക്കെ മത്സരിക്കണമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത്. ഈ വിമർശകരല്ലല്ലോ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചത്. ഒക്കെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയല്ലേ? ആ ഇടതുമുന്നണിക്ക് അങ്ങനെ വകുപ്പുകൾ കൊടുക്കാൻ അറിയാമെങ്കിൽ അത് ഭംഗിയായി അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉറപ്പുമുണ്ടായിരിക്കണം. ജനങ്ങളുടെ വിധിയെഴുത്തിൽ ജയിച്ചു വന്നവരല്ലേ? ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള മനുഷ്യരല്ലേ ഇവരൊക്കെ? വി ശിവൻകുട്ടിയൊക്കെ 4 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യവുമായിട്ടാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഒരു SFIയുടെ നേതാവിന് സ്വാഭാവികമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ഇനി പള്ളിക്കൂടത്തിൻ്റെ തിണ്ണയിൽ കയറിയിട്ടില്ല എങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു BA LLB ക്കാരനാണ് വി ശിവൻകുട്ടി എന്നുള്ളത് ഒരു മേമ്പൊടിയായി കയ്യിൽ വെച്ചുള്ളൂ. അതൊരു അധിക യോഗ്യതയായിട്ട് മാത്രം കണ്ടാൽ മതി. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തുള്ള യോഗ്യതയൊന്നും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വി ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേണ്ട തന്നെ. ഒരു BA LLB ക്കാരൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധിക യോഗ്യത എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു. തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യാൻ CITയുടെ സംസ്ഥാന സെക്രട്ടറിക്കല്ലാതെ മറ്റാർക്കാണ് യോഗ്യതയുള്ളത്? ശിവൻകുട്ടി എന്തോ ഭയങ്കര മോശക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണത്തിനൊക്കെയുള്ള പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള മറുപടിയാണിത്. കേരളത്തിലെ 2 സുപ്രധാന വകുപ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് വിമർശകരോട് മറുപടി പറയേണ്ടത്. അതിന് പിണറായി വിജയന് മാത്രമേ സാധിക്കൂ, അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്യുന്നു. റിയാസിന് പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തു കളഞ്ഞു എന്നുള്ളതാണ് വേറൊരു കുഴപ്പം. റിയാസിന് മരുമകനായിട്ട് അല്ല ഈ മന്ത്രിസഭയിൽ പിണറായി വിജയൻ കാണുന്നത്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടാണ്. ജനങ്ങളുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന സംഘാടകൻ എന്നുള്ള നിലയിലാണ്. ആ നിലയിൽ തന്നെ ജി സുധാകരനേക്കാൾ മെച്ചമായി ഓടി നടന്ന് ഈ പൊതുമരാമത്ത് വകുപ്പിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ആ വകുപ്പ് മുഹമ്മദ് റിയാസിന് കൈമാറിയിട്ടുള്ളത്. വിമർശകർ കണ്ടോളൂ, ഇപ്പോൾ നിയുക്ത MLA എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ബേപ്പൂരിൽ നടത്തിയ ഇടപെടലുകൾ നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കൂടി വായിച്ചതാണ്. കൃത്യസമയത്ത് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ, ഉദ്യോഗസ്ഥരെ വരച്ച വരയിൽ നിർത്താൻ, അതിനൊക്കെയുള്ള കഴിവ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ റിയാസിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സജി ചെറിയാൻ ചെങ്ങന്നൂരിൻ്റെ ജനപ്രതിനിധിയാണ്, അവിടെ കടലൊന്നുമില്ല, അങ്ങനെ ഒരാൾക്ക് എന്തിന് ഫിഷറീസ് കൊടുത്തു എന്നുള്ളതാണ്. ഫിഷറീസ് CPM കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ്, അത് ഘടകകക്ഷികൾക്ക് കൊടുക്കാനുള്ളതല്ല. ആന്റണി രാജുവിനെ പോലുള്ള ഒരാൾക്ക് കൈമാറേണ്ടുന്ന വകുപ്പല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായി CPMൻ്റെ പഴയ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ, ആ തീരദേശ മേഖലയുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ സജി ചെറിയാണ് തന്നെയാണ് അതിനർഹത. സംശയമെന്താ? സജി ചെറിയാന് ആ തീരദേശ മേഖലയെ വളരെ അടുത്തറിയാവുന്നുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഉറപ്പോടുകൂടി തന്നെയാണ് അത് കൈകാര്യം ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ വിമർശകർ ഇവിടെ കിടന്ന് കുരുപൊട്ടിക്കുമ്പോൾ അയ്യോ അത് ശരിയായില്ലേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇതുതന്നെയാണ് തീരുമാനം, ഇതുതന്നെയാണ് ആർജവം, അങ്ങനെ തന്നെയാണ് പാർട്ടിയുടെ കൈപ്പിടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയെ പാർട്ടിയോട് ചേർത്ത് നിർത്താൻ തന്നെയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ. ആ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലയിൽ വഹിച്ചിരുന്ന ആളിനെ തന്നെ ആ ചുമതല ഏൽപ്പിക്കുന്നത്, അധികം വലിയ ചുമതലകളൊന്നുമില്ല, ഫിഷറീസും സാംസ്കാരികവുമാണ്. അതുകൊണ്ട് തന്നെ ഫിഷറീസ് മേഖലയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ഈ സർക്കാർ കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി വിമർശകർ. അല്ലാതെ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് എന്തു കാര്യം സുഹൃത്തുക്കളെ?